സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കാൻ വരില്ലേ? സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടെങ്കിലും സുരേഷ് ഗോപിക്ക് മത്സരിക്കാൻ വിമുഖതയാണെന്നാണ് അറിയുന്നത്. കളത്തിൽ ഇറങ്ങണമെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ ശക്തമായ സമ്മർദ്ദമുണ്ട്. പക്ഷേ ന്യൂമോണിയയും ഡോക്ടറുടെ നിർദ്ദേശവും അടക്കം ഉന്നയിച്ചിട്ടും അമിത്ഷായും കേന്ദ്ര നേതാക്കളും സമ്മർദ്ദം തുടരുകയാണ്. ഈ സമ്മർദ്ദം കാരണം 24 സുരേഷ് ഗോപി തൃശ്ശൂരിൽ എത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം. നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് മുമ്പെങ്കിലും സുരേഷ് ഗോപിയെ മണ്ഡലത്തിൽ എത്തിക്കാനുള്ള നീക്കം ബി ജെ പി നേതൃത്വം നടത്തിയെങ്കിലും പരാജയപ്പെട്ട മട്ടാണ്. തൃശ്ശൂരിലെത്താതെ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. സ്ഥാനാർത്ഥി എത്തിയില്ലെങ്കിലും പ്രവർത്തകർക്ക് ഉത്സാഹക്കുറവില്ല. നഗരത്തിൽ സുരേഷ് ഗോപിക്ക് വോട്ടഭ്യർത്ഥിച്ച് പോസ്റ്ററുകൾ പതിച്ചു തുടങ്ങി. പത്രിക സമർപ്പിച്ച ശേഷം സുരേഷ് ഗോപി പിൻവാങ്ങുമോ എന്ന സംശയവും നേതൃത്വത്തിനുണ്ട്. അതിനാൽ ശക്തനായ മറ്റൊരാളെ ഡെമ്മി സ്ഥാനാർത്ഥിയാക്കാനും നേതൃത്വം ആലോചിക്കുന്നു. വെറുതെ നിന്ന് തോൽക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് മത്സരിക്കാനില്ലെന്ന ഉറച്ച നിലപാടാണ് എടുത്തതെങ്കിലും കേന്ദ്ര നേതൃത്വം ഏകപക്ഷീയമായി സ്ഥാനാർത്ഥി പട്ടികയിൽ പേര് ചേർത്തതോടെ സുരേഷ് ഗോപിക്ക് വഴങ്ങാതെ നിവൃത്തിയില്ലാതെ വന്നത്. പെരുവെയിലും കൊണ്ട് കുറഞ്ഞത് 25 ദിവസം മണ്ഡലമാകെ കറങ്ങി നടന്ന് ചെരുപ്പം തേഞ്ഞാലും ഫലമില്ലാത്തത് കൊണ്ടാണ് ഇത്തവണ മത്സരിക്കാനില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞത്. മാത്രമല്ല, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ സുരേഷ് ഗോപി ഞെട്ടി. എതിർ സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ. ഒരു കാലത്ത് കെ കരുണാകരൻ്റെ വിശ്വസനായിരുന്ന സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിൻ്റെ മകളോട് ഏറ്റുമുട്ടാൻ മനസ്സ് വരുന്നില്ല. കെ കരുണാകരൻ ജീവിച്ചിരുന്നെങ്കിൽ സുരേഷ് ഗോപി ഒരിക്കലും ബി ജെ പിയിൽ വരില്ലായിരുന്നു എന്നാണ് ഇവരുടെ ഒരു കുടുംബ സുഹൃത്ത് പറഞ്ഞത്. അത്രയ്ക്ക് അടുപ്പമായിരുന്നു കെ കരുണാകരനുമായി സുരേഷ് ഗോപിക്ക്. കുടുംബ സുഹൃത്ത് കൂടിയായ സുരേഷ് ഗോപി പത്മജയുമായും കെ മുരളീധരനുമായും ഇപ്പോഴും ആ ബന്ധം നിലനിർത്തുന്നു എന്നാണ് ഇവരുടെ ആ കുടുംബ സുഹൃത്ത് പറഞ്ഞത്. എന്നാൽ രാജ്യസഭാ അംഗത്വ കാലാവധി അവസാനിക്കാനിരിക്കെ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ പിണക്കുന്നത് ബുദ്ധിയല്ലെന്നും സുരേഷ് ഗോപിക്ക് അറിയാം. ഷൂട്ടിംഗ് തുടങ്ങിയ സിനിമകളുടെ പേര് പറഞ്ഞ് പിൻവലിയാൻ ശ്രമിച്ചുവെങ്കിലും നേതൃത്വം വഴങ്ങിയില്ല. അടുത്ത തവണ ലോക്സഭയിലേക്ക് മത്സരിക്കാമെന്നും ഇത്തവണ ഒഴിവാക്കണമെന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ അഭ്യർത്ഥന. എന്നാൽ താരപരിവേഷമില്ലാത്ത പട്ടിക പ്രഖ്യാപിക്കുന്നത് ഗുണകരമാവില്ലെന്ന വിലയിരുത്തലാണ് ബി ജെ പിയിൽ ഉയർന്നത്. തിരുവനന്തപുരമോ തൃശ്ശൂരോ തെരഞ്ഞെടുക്കാൻ പറഞ്ഞെങ്കിലും മത്സരിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിന്നതോടെയാണ് തൃശ്ശൂരിൽ കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപിയെ ഉറപ്പിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാടിളക്കി പടം നയിച്ച സുരേഷ് ഗോപി ഇത്തവണ പ്രചാരണത്തിന് ഇറങ്ങിയില്ലെങ്കിലും ജയിച്ചു കയറുമെന്നാണ് ബി ജെ പി പ്രവർത്തകരുടെ അവകാശവാദം. പക്ഷേ ബി ജെ പി നേതൃത്വത്തിനറിയുമോ സുരേഷ് ഗോപിയുടെ ധർമ്മസങ്കടം? കെ കരുണാകരൻ്റെ മക്കളെ വേദനിപ്പിക്കാൻ ഒരിക്കലും സുരേഷ് ഗോപി തയ്യാറാവുകയില്ല. നേമത്ത് മത്സരിക്കുന്നതിനായി കെ മുരളീധരൻ എം പി സ്ഥാനം രാജിവെക്കണം എന്നോ വയ്ക്കണ്ട എന്നോ പറയുന്ന പക്ഷങ്ങളിൽ പെടുന്ന ആളല്ല താനെന്നും രാഷ്ട്രീയം അതല്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞത് ശ്രദ്ധേയമാണ്. മുരളീധരൻ ഒരു ഉരുക്ക കോട്ട തകർത്തുകൊണ്ട് പൊരുതി നേടിയ ഒളിമ്പിക് ട്രോഫി നേമത്ത് ജയമുണ്ടാകാതെ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രമേ താൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുള്ളൂ എന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത്. താൻ ആശുപത്രി കിടക്കയിൽ നിന്നുമാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ആശുപത്രിയിൽ കിടക്കുമ്പോൾ ടെലിഫോണിലൂടെ ഒരു ചാനൽ ചർച്ചാ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് സുരേഷ് ഗോപി ഇക്കാര്യം പറഞ്ഞത്. എം പി എന്ന നിലയിൽ തനിക്ക് ലഭിക്കുന്ന ശമ്പളം പാവപ്പെട്ടവർക്കാണ് നൽകുന്നതെന്നും സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചല്ല താൻ ജീവിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു.